നമസ്കാരം. ഇന്ന് നമ്മൾ ബോട്ടിലിൽ ഒരു ഡോട്ട് മണ്ടാല ആർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൂൾസ് ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൽ ബ്ലൂ പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇത്ര സാധനങ്ങൾ മാത്രം മതി നമുക്ക് ടൂൾസിന് പകരമായിട്ട്. പിന്നെ ഇതുപോലെ കുറച്ച് പെയിൻറ്റും കൂടി വേണം. ഇയർബഡ്സിന് നമ്മളൊരു ടൂളായിട്ടാണ് എടുക്കുന്നത്. ഇതിൽ കോട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജ് അത്ര ഷാർപ്പല്ല. ഇപ്പം നമ്മൾ ഡോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സർക്കിൾ കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ റെഡും വൈറ്റും പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇറേസർ ഉള്ള പെൻസിലിൻ്റെ ബാക്ക് സൈഡ് ഞാൻ വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പഴയൊരു ബ്രഷിൻ്റെ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ റെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റിൻ്റെ ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഡോട്ട് ഇടുന്ന സമയത്ത് ആദ്യം ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത ഡോട്ട് ഇടുക. പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഓരോ ഡോട്ട്സ് ഇടുക. പിന്നെ ഗ്യാപ്പിൽ ഓപ്പോസിറ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇയർബഡ്സ് വെച്ചിട്ട് യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇങ്ക് ഇല്ലാത്തൊരു പെൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ യെല്ലോ ഡോട്ട്സിൻ്റെ ഇടയിൽ ചെറിയ റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഓരോ യെല്ലോ ഡോട്ടിന് ചുറ്റും റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഡോട്ട് ഇടുന്ന സമയത്ത് ചെറുതെന്ന് വലുതിലേക്ക് പോകുന്ന രീതിക്കാണ് ഇടുന്നത്. ആദ്യം ഒരു ചെറിയ ഡോട്ട് ഇടുക, പിന്നെ കുറച്ച് വലുപ്പം കൂട്ടുക, മൂന്നാമത്തേത് അതിനേക്കാളും വലുപ്പം കൂട്ടുക. ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ചെയ്തെടുക്കണം. ഇനി ഈ റെഡ് കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഡോട്ട്സ് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുത്. ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ ഇയർബഡ്സ് വെച്ചിട്ട് ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. ബ്ലാക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മൂന്ന് ഡോട്ട്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി വൈറ്റ് വെച്ചിട്ട് മീഡിയം സൈസിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ വേണം നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അതാണ് ഈ ഒരു മണ്ഡാല ആർട്ടിൻ്റെ ഭംഗി തന്നെ. ഓരോ വൈറ്റ് ഡോട്ട്സിന് ചുറ്റും ബ്ലാക്ക് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. മെറ്റാലിക് ഗോൾഡ് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഗോൾഡനും ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്.
ഇനി ഇതാ ഇതുപോലൊരു പിൻ എടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടി പോയിന്റഡ് ആയിട്ടുള്ള എഡ്ജാണ്. വൈറ്റിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പെൻസിൽ വെച്ചിട്ട് യെല്ലോയും റെഡ് കോമ്പിനേഷനിലും നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ബ്ലൂ ബേസ് കോട്ട് ആയതുകൊണ്ട് തന്നെ റെഡിനും ബ്ലാക്കിനൊന്നും പ്രത്യേകിച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതിന് ചുറ്റും യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ താഴെയും മുകളിലൊക്കെ ആയിട്ട് കുറച്ച് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതല്ലെങ്കിൽ ലൈറ്റ് കളറുള്ള ഏതെങ്കിലും റിബൺ വെച്ചിട്ടൊരു ബോ കെട്ടി കൊടുത്താലും മതി. അങ്ങനെ ടൂൾസ് ഒന്നും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്ത ഡോട്ട് മണ്ടാല ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വരയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരെ കൊണ്ടും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.